എല്ലാവരും എന്തെങ്കിലും ഒരു ജോലി രണ്ട് ജോലി മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്ക് അധ്യാപകനായ മതി, അല്ല കോളേജ് പ്രൊഫസറായ മതി, അല്ല എനിക്ക് ഫുട്ബോൾ കളിക്കാരനാവണം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണം പ്രൊഫഷണലി, അങ്ങനെ മനസ്സിൽ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്. ഇപ്പോൾ നമ്മൾ രാജേഷ് സാറിന്റെ ക്ലാസ് എടുത്ത ആള് അഡ്വക്കേറ്റ് ഒക്കെ ആയിട്ട് എൽ എൽ ബി ഒക്കെ പഠിച്ചു, അങ്ങനെ എനിക്ക് അഡ്വക്കേറ്റ് ആവണം, ജഡ്ജി ആവണം, ഡോക്ടർ ആവണം, അല്ല മന്ത്രി ആവണം, പ്രധാനമന്ത്രി ആവണം, അല്ലെങ്കിൽ എം എൽ എ ആവണം, അങ്ങനെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ പോലെ ആവണം, അതുപോലെ സൂപ്പർ താരം, അങ്ങനെ ആഗ്രഹങ്ങൾ, എന്തു വേണമെങ്കിൽ ഏത് ജോലി. കുറച്ച് കുറച്ച് പേരൊന്ന് മനസ്സിൽ ചിന്തിച്ചവരാ, അതെ വരുന്നുണ്ട് വരുന്നുണ്ട്, അസ്ട്രോണറ്റ്, സയന്റിസ്റ്റ്, ഫുട്ബോളർ, ഡോക്ടർ. ആ അപ്പൊ മനസ്സിലിങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് കേട്ടോ, കുറച്ച് പേർക്ക് ഇങ്ങനെ വരുന്നുണ്ട്, നല്ല കാര്യമാണത്, അതാണ് വേണ്ടത്. ആ ക്രിക്കറ്റർ, സ്പേസ് സയന്റിസ്റ്റ്, അക്കൗണ്ടന്റ് ആയാൽ മതി. ആ ഫുട്ബോളർ, ഫുട്ബോളർ, ഫുട്ബോൾ കളിക്കണ്ടോ ആദിത്യ, ഫുട്ബോളൊക്കെ കളിക്കണ്ടോ? പബ്ലിക് സ്പീക്കർ ഓർ ഡിസൈനിങ്, രണ്ട് ജോലിയുണ്ട്. ആ കേദറിൻ രണ്ട് ജോലിയാണ് പറയുന്നത്, ഒന്നില്ലെങ്കിൽ പബ്ലിക് സ്പീക്കർ ആവണം, അല്ലെങ്കിൽ ഡിസൈനിങ് സംബന്ധമായ ജോലി ചെയ്യണം. ഇനി ആർക്കെങ്കിലും ഓക്കെ കഴിഞ്ഞോ? എന്തായാലും എല്ലാവരും കമ്പനി നോക്കി നടത്തണം. ആ കമ്പനി നോക്കി, അത് പുതിയ കമ്പനി തുടങ്ങാണോ ഉള്ള കമ്പനി നോക്കി നടത്താണോ അതൊക്കെ ഒന്ന് നന്നായി മനസ്സിലാലോചിച്ചോ, കുഴപ്പമില്ല. കമ്പനി നോക്കി നടത്തണം, ഒരു കമ്പനി ഉണ്ടാക്കണം. ഏത് കമ്പനിയാണ്, എന്ത് മിസ് ഏത് കമ്പനിയാണ്, അതായത് ഇപ്പൊ പലതരത്തിലുള്ള കമ്പനികൾ ഉണ്ടല്ലോ, അത് ഏത് രംഗത്താന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും ആലോചിച്ചോളൂ. ഇപ്പൊ നമ്മളിങ്ങനെ ഈ സോളാർ, സോളാറിന്റെ ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നോ, നിങ്ങളുടെ സൈഡിൽ എഴുതി വെച്ചോ, ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഒരു സെഷനാണത്. സതീഷ് സാറ് ഇപ്പൊ കുറെ നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവും, അദ്ദേഹം പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ എൻ്റെ ജോലിയുടെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. അപ്പൊ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ. അപ്പൊ എല്ലാവരോടായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, എൻ്റെ സെഷനിൽ കൂടുതലും ചോദ്യങ്ങളായിരിക്കും കേട്ടോ, ഉത്തരങ്ങൾ ഭയങ്കര കുറവായിരിക്കും, ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും. റെഡിയല്ലേ, ഉത്തരം കണ്ടെത്താൻ റെഡിയല്ലേ? യെസ് സർ. ആ അപ്പോ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ എന്താണ് നിങ്ങൾക്ക് ഗൗതമിന് ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത്? ഡെവലപ്മെന്റ്, പുരോഗമനം. ആ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്? എല്ലാരും ഭക്ഷണം കിട്ടുന്നു, പോവർട്ടി റേറ്റ്സ് കുറയുന്നു. ആ ഓക്കെ, വെരി ഗുഡ്. നദീം, ശ്രേയസ്, വേറെ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ? കാദറിൻ, ആദിത്യ, വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഡെവലപ്മെന്റ് എന്ന വാക്ക് കേൾക്കുമ്പോ? ഫിദ, അശ്വിൻ, ഡെവലപ്മെന്റ് എന്ന വാക്ക് കേൾക്കുമ്പോ ഇപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ആദർശ്, വേറെ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞോ. സൊസൈറ്റിയുടെ ഉയർച്ച, ഓക്കെ. നേഷൻ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യണം, നേഷൻ മോഡിഫൈ ചെയ്യണം. പിന്നെ പിന്നെ എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം. ആ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം, സൊസൈറ്റിയുടെ ഉയർച്ച, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഈ ചിന്തകളൊക്കെ, ജോലി ജോലി എന്ത് വേണം, ഭാവിയിലെ ഏത് രംഗത്ത് ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് നമുക്ക് ഈ ഡെവലപ്മെന്റ്, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അത് ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഒരു ചിഹ്നമാണെന്നാണ് ഗൗതം പറയുന്നത്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു വാക്കിന്ന് തുടങ്ങി നമുക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റും, നമ്മൾ എവിടെയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലൂടെ ഒരു 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 യാത്ര, ഒരു ജേണി. സോ ലെറ്റ് അസ് സ്റ്റാർട്ട് ദാറ്റ്. ഓക്കെ, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. യാ, അപ്പൊ ഈ സ്ക്രീനിൽ നമ്മൾ തുടങ്ങുകയാണ്, ഇൻ സെർച്ച് ഓഫ് അവർ പാത്ത് ടു ഡെവലപ്മെന്റ്. കുറച്ച് നിങ്ങൾ പറഞ്ഞു ഓൾറെഡി. അപ്പോ വാട്ട് ഈസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ജനറലൈസ് ചെയ്ത് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന രണ്ട് വാക്കുകൾ എന്ന് പറയുമ്പോൾ ഗ്രോത്ത്, എല്ലാത്തിൻ്റെയും ഗ്രോത്തിന്, ഏത് രംഗത്തുള്ള ഗ്രോത്തിന് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയും. അതുപോലെ പ്രോഗ്രസ്, അത് മറ്റൊരു വാക്കാണ്. ഈ രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിൽ ജനറലൈസ് ചെയ്യുമ്പോൾ വരുന്ന രണ്ട് വാക്കുകളാണ് വാട്ട് ഈസ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ. നേരത്തെ നിങ്ങൾ ഓരോരോനെ കുറിച്ച് പറഞ്ഞു, അത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഒരു ചില വാക്കുകൾ നിങ്ങൾ പറയുകയും ചെയ്യും, അതിനെ രണ്ട് വാക്കായി നമ്മളങ്ങനെ കാണും. ഓക്കെ, ഇനി
നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ നിങ്ങൾ എന്താ പറയുക, സോഷ്യൽ സ്റ്റഡീസ് എന്നല്ലേ പറയുക, സോഷ്യൽ സ്റ്റഡീസിലെ എന്താ പറയുക, ഹിസ്റ്ററിയോ ഹിസ്റ്ററിയോ സോഷ്യൽ സ്റ്റഡീസോ ഇപ്പോഴത്തെ പേരെന്താണെന്നറിയില്ല, ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? നിങ്ങളുടെ സോഷ്യൽ സയൻസിൽ ഇപ്പോൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതിലോ അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്, ഡെവലപ്ഡ്, ഇത് ഈ മൂന്ന് വാക്കുകൾ കേട്ടിട്ടില്ലേ? എനി വൺ? മിസബ്, മിസബ് തന്നെ പറയും, പെട്ടെന്ന് എനിക്ക് പേര് ഇപ്പൊ കേട്ടിട്ടുണ്ട് സാർ. ഈ വാക്കുകൾ എന്തായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടേക്കണ? സോഷ്യൽ പഠിക്കുമ്പോ ഇന്ത്യ ഡെവലപ്പിംഗ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇന്ത്യ ഡെവലപ്പിംഗ് ആണ്. പിന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം ഏതാണ്? ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം മറ്റു രാജ്യങ്ങളും ഇപ്പോ അമേരിക്ക അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആണ്. ഇന്ത്യ ഡെവലപ്പിംഗ് ആണ്. അമേരിക്ക, ഇംഗ്ലണ്ട്, ഇന്ത്യ ഡെവലപ്പ്, പിന്നെ അണ്ടർ ഡെവലപ്ഡും ഉണ്ട് അല്ലേ? ഇന്ത്യ ഡെവലപ്പിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, എന്തൊക്കെ കാരണമായിരിക്കുന്നത്, അത് ചിന്തിച്ചിട്ടുണ്ടോ? ക്ലിയർ ആയിട്ട് അറിയില്ല, പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. കുഴപ്പമില്ല, എന്തായാലും അമേരിക്കയുടെ ഇംഗ്ലണ്ടിന്റെയും പോലെ അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളവിടെ എത്തിക്കാന്നാണ് പറയുന്നത് അല്ലേ. എന്നാ ഡെവലപ്പ് ചെയ്യാൻ തരുമ്പോ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡെവലപ്പ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, വേറെ ഓരോ രംഗങ്ങളിൽ നിങ്ങൾക്ക് അല്ലെ, നമുക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഡെവലപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കണ്ടു തുടങ്ങാം ആദ്യം. ഈ രാജ്യം ഡെവലപ്ഡ് ആവണമെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളും ഡെവലപ്ഡ് ആവേണ്ട ആദ്യം, ഏഹ്, സമൂഹം ഡെവലപ്ഡ് ആവണം എന്നൊക്കെ. അപ്പൊ എവിടെന്നാ തുടങ്ങുക? ആയി, നമ്മളിന്ന് അല്ലേ, നമ്മളിന്ന് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ഡെവലപ്ഡ് ആണോ? മൈസെൽഫ്, ആദ്യം എല്ലാം നമ്മളിന്ന് തുടങ്ങണമെന്നാണ് പറയുന്നത്. എല്ലാ ഡെവലപ്മെന്റും നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നും തുടങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. രാജ്യം ഡെവലപ്ഡ് ആവണം, പക്ഷേ ഈ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ നടക്കില്ലല്ലോ. അപ്പൊ ഗൗതം ഡെവലപ്ഡ് ആയോ? അല്ലെങ്കിൽ മിസാബ് കമ്പനിയൊക്കെ തുടങ്ങണമെന്ന് പറയുന്നുണ്ട്, കമ്പനി നടത്തണം എന്ന് പറയുന്നു, സോളാർ കമ്പനിയാണെന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിൽ ചിന്തിച്ചാലും ഡെവലപ്പ് ആയോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ആദിത്യ പറയൂ, ആദിത്യ ഡെവലപ്ഡ് ആയോ? ഞാൻ ഡെവലപ്പ് ആവാൻ എന്തൊക്കെയുള്ളത് എന്ന് ചിന്തിക്കണ്ടോ? ഗൗതം പറയൂ. ഗൗതം പറയണേ, ഗൗതം ഡെവലപ്പിംഗ് സ്റ്റേജിലാണെന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിൽ വയ്ക്കുക, നമ്മൾ ആദ്യം ഡെവലപ്ഡ് ആവണം, അത് എന്തൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കുക? ആ, നമ്മുടെ ഫാമിലി ഒന്ന് ഡെവലപ്ഡ് ആവണം അല്ലേ. നിങ്ങൾ ഗൗതം ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ഒക്കെ ആയി, ഗൗതമിന് ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ എഞ്ചിനീയർ ഒക്കെ ആയി. അതായി കഴിഞ്ഞാൽ, ആയി കഴിഞ്ഞാൽ എന്താ അടുത്ത സ്റ്റെപ്പ്? നിങ്ങളുടെ കുടുംബവും അതുപോലെയൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ. കുടുംബത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുക, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി, ശരിയല്ലേ ഗൗതം? നിങ്ങൾ ചിന്തിക്കില്ലേ? ആ, എഞ്ചിനീയർ ഒക്കെ ആയി, നല്ല ശമ്പളം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോ കുറെ, അപ്പോ അതും നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ എന്താ പറയാ, ഫാമിലിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ, ഇക്കണോമിക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്തിനാ, എന്തിനാ ഇപ്പൊ ഗൗതമിന് എന്താവാൻ ആഗ്രഹം? ക്രിക്കറ്റർ. ആ, ക്രിക്കറ്റർ ആയിട്ട് എന്താണ് ക്രിക്കറ്റർ ആവാൻ എന്താ കാരണം, അങ്ങനെ ആവണമെന്ന് പറയാൻ കാരണം? കളിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമുള്ള രംഗത്ത് അതൊരു ജോലിയാക്കി എടുക്കണം അല്ലേ. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്. അപ്പൊ അതൊക്കെ ഗൗതമിന് ഇപ്പൊ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ പോലെയൊക്കെ ഒരുപാട് ഇങ്ങനെ പൈസ കിട്ടാണ്. അയ്യോ, അപ്പൊ ഞങ്ങള് ഐ പി എൽ ഒക്കെ കളിച്ച് ഓരോ കൊല്ലവും ഓരോ കോടി രൂപയൊക്കെ കിട്ടുകയാണ്, ഇതെന്താ ചെയ്യുക? വീട് വെക്കും. ആ, വീട്, വീട് വെക്കും. ഒരു കോടി രൂപ എല്ലാ കൊല്ലവും കിട്ടുകയാണേ. അപ്പൊ ഒരു കോടി രൂപയ്ക്ക് മുഴുവൻ വീട് വെക്കോ? പകുതി, പിന്നെ കാറ് മേടിക്കും. ആ, കാറ് വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ഫാമിലിയിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ. അപ്പൊ മറ്റ് ജോലി ആയാലും ഇപ്പൊ കമ്പനി തുടങ്ങുന്നത് അതിന് തന്നെയല്ലേ. കമ്പനി തുടങ്ങുന്ന ആള് മിസ്അപ്പ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് അത് കഴിഞ്ഞു, ഫാമിലി കഴിഞ്ഞു. അപ്പൊ എന്താ, നിങ്ങൾ ഫാമിലി ഒക്കെ ഭയങ്കര ഡെവലപ്ഡ് ആയി, ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ ക്രിക്കറ്ററും ആയി, അല്ലെങ്കിൽ എഞ്ചിനീയർ ഒക്കെ ആയി, നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീടൊക്കെ വെച്ചു, കാറൊക്കെ ഉണ്ട്, നല്ല കാറിലൊക്കെ പോകുന്നു. പിന്നെ എന്താ നിങ്ങൾ ചിന്തിക്കുക അടുത്തത്?
നമ്മളെ ചുറ്റുള്ള നമ്മുടെ പഞ്ചായത്ത് കൈപ്രമ്പ് പഞ്ചായത്ത് മുണ്ടൂർ പഞ്ചായത്ത് അതൊക്കെ ചിന്തിക്കാൻ തുടങ്ങില്ലേ? കല്യാണം കഴിക്കണം ചിന്തിക്കും. ഓ കല്യാണം, കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണം. ആ ഫാമിലി ആണല്ലോ, ഞാൻ കുറച്ചും കൂടി കടന്നു പോയി, ഞാൻ അത് കടന്നു പോയിട്ടാ. കല്യാണം കഴിച്ചോ, കുട്ടികൾ ഉണ്ടാവണോ, ഫാമിലി, അതൊക്കെ ഫാമിലിയിൽ പെടും. അതൊക്കെ നന്നായി നടക്കണു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചിന്തിക്കുക? ഞങ്ങൾക്ക് നല്ല രണ്ട് മൂന്ന് കുട്ടികൾ അല്ലെങ്കിൽ അഞ്ചാറ് കുട്ടികളൊക്കെ ഉണ്ട്, നല്ലൊരു കാറൊക്കെ ഉണ്ട്, സോളാർ കാറാണ്, അപ്പൊ അന്തരീക്ഷവും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ, അധികം പുകയൊന്നും വിടുന്നില്ല, നല്ലൊരു വീടുണ്ട്. ക്രിക്കറ്റർക്ക് ആണെങ്കിൽ കൊല്ലം കൊല്ലം 1 കോടി 2 കോടിയൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുക? അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക? ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ചു തുടങ്ങി, ഇതാവണമെന്നില്ല, അതിന് മുമ്പ് തന്നെ നമുക്കിങ്ങനെ മനസ്സിൽ ചിന്തിക്കാമല്ലോ, ഇങ്ങനെ ഇമാജിനേഷൻ. നല്ല രസമല്ലേ അത് കാണാൻ? 10 പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ അതാവുന്നതിന് മുമ്പ് ഇമാജിനേറ്റ് ചെയ്ത് നോക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ തൊട്ടടുത്ത് സ്ഥലങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കില്ലേ? ചിന്തിക്കോ, അതോ മതിയോ? ഫാമിലി വെച്ചോ അവസാനിക്കോ? ആ അപ്പൊ അത് വില്ലേജില്, അപ്പൊ നമ്മൾ എന്താ ചിന്തിക്ക, പഞ്ചായത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? സമ്പത്താണെങ്കിൽ സമ്പത്ത്, അറിവാണെങ്കിൽ അറിവ്. എല്ലാം അങ്ങനത്തെ ക്രിക്കറ്ററെ പോലെ സച്ചിന്റെ പോലെ ഒന്നും പൈസ കിട്ടണമെന്നും ആവില്ല. ഇപ്പൊ സ്കൂൾ മാഷ ആവണമെന്ന് ആഗ്രഹം ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് സ്കൂൾ മാഷ ആയാൽ മതി, എനിക്ക് ഇങ്ങനെ ചെറിയൊരു ശമ്പളത്തിൽ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞു. ആള് ഭയങ്കര ഹാപ്പിയാണ്, ആൾക്കൊരു ചെറിയ വീടുണ്ട്, വീടൊന്നും വേറെ വേണ്ട, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, മാഷ ആയാൽ മതി എന്ന് പറഞ്ഞു. കാറൊന്നും വേണമെന്നൊന്നുമില്ല, ആളിങ്ങനെ സൈക്കിളില് അതൊക്കെ മതി, തൊട്ടടുത്തൊരു സ്കൂളിലൊരു ജോലി കിട്ടിയാൽ മതി. അത് തെറ്റാണോ അങ്ങനെ ചിന്തിക്കുന്നത് ഗൗതം? അതാണ്. അപ്പൊ ആള് ആളെ എന്താ ചിന്തിക്കുന്നത്? ആള് ഞാൻ എന്റെ പഞ്ചായത്തിൽ ഇങ്ങനെ കുട്ടികളൊക്കെ പഠിപ്പിക്കണം, പൈസ ഒന്നുമില്ല, 1 കോടി സച്ചിന്റെ പോലെ ഒന്നും ഇല്ല, എന്നാലും കിട്ടുന്ന അറിവ് ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക എന്ന ആള് ചിന്തിക്കണം. അതും ഇത് ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാട്ടോ. അറിവും അറിവ് ഷെയർ ചെയ്യുക അധ്യാപകര് അല്ലേ, അവരവരുടെ അധ്യാപകര് അവരുടെ അറിവ് കുട്ടികൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ അവരവരെ കുടുംബം നോക്കുന്നുണ്ട്, അവരും ഡെവലപ്ഡ് ആയി. അതുപോലെ അവര് വില്ലേജ്, അവർ തൊട്ടടുത്ത വില്ലേജ്, ടൗണ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. പല കാര്യങ്ങൾ പഠിപ്പിക്കലും മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ട്. ഇപ്പൊ സതീഷ് സാർ ഈ പരിപാടി തുടങ്ങിയത് എന്താണ്? അതിന് കാരണം നമ്മള് പല ഇൻഡസ്ട്രീസില് പോയി ജോലി ചെയ്തു, അപ്പൊ അത് ഷെയർ ചെയ്യുക, നോളജ് ഷെയറിങ് അല്ലേ. അപ്പൊ അതാണ് ഗ്രെയിൻഹെഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കാരണം. നമ്മള് പുതിയ രീതികളിലുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിൽ അതൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് അത്. അതപ്പോ അതൊരു നമ്മുടെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്, നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം എന്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ വളർച്ച ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് അല്ലെ, അങ്ങനെ കാണാം. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, അടുത്തത് എന്താണ്? കുറച്ചും കൂടി വലുതായ നമ്മള് ഡിസ്ട്രിക്ട്, വില്ലേജ്, അങ്ങനെ കുറച്ചും കൂടി വലുതായിട്ട് ചിന്തിക്കാം. ഡിസ്ട്രിക്ട് മൊത്തമായിട്ട് ചിന്തിക്കാം, ആ തൃശ്ശൂർ ജില്ല മുഴുവൻ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? സ്റ്റേറ്റ് അല്ലേ, സ്റ്റേറ്റ്, രാജ്യം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ശരിയല്ലേ? അത് കഴിഞ്ഞാൽ മൊത്തം ഭൂമി, ഭൂമി ഭൂമി മൊത്തമായിട്ട് ചിന്തിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പേ എന്തപ്പ സോളാറ് തന്നെ എടുക്കാൻ കാരണം? അത് ഭാവിയില് ഒരു ഇതുള്ള എല്ലാവർക്കും നല്ല ആവശ്യം വരും. ഇപ്പോ നമ്മളീ പല ടൈപ്പില് നമ്മള് കറണ്ട് ഇതാക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുപോലെ വേറൊരു സോഴ്സ് സോളാർ. ആ സോളാർ, അങ്ങനെ വേറൊരു സോഴ്സ്. പിന്നെ അതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് അറിയില്ലേ? കറണ്ട് ബില്ല് സീറോ ആയിരിക്കും വീട്ടിലൊക്കെ. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ്? കൊറേ ബ്രാൻഡ് സോളാറിന്റെ കൊറേ പ്രൊഡക്ട്സുകൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, അങ്ങനെ കൊറേ ഇതുണ്ട്, കൊറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കും സോളാറിന്റെ തന്നെ, അതുകൊണ്ട് തന്നെ കൊറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനെ പ്രൊഡക്ട്സ്. അപ്പൊ ഇത് ഇങ്ങനെ സോളാർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുമ്പോ നിങ്ങൾക്ക് ലാഭം കിട്ടും അല്ലേ? അപ്പൊ ലാഭം കിട്ടുമ്പോ കുറച്ച് പൈസ കിട്ടും, അങ്ങനെ നമുക്ക് കുടുംബമൊക്കെ നോക്കി ജീവിക്കാം, അതാണ് വിചാരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ സോളാർ, ഈ എന്താ പറയാ, അതിന്റെ സയൻസിലുള്ള ഗുണങ്ങളെ കുറിച്ച് ചിന്തിച്ചിണ്ടോ? അതിന്റെ സയന്റിഫിക് സൈഡ് ഒക്കെ ചിന്തിച്ചിണ്ടോ? കാര്യമായി ചിന്തിച്ചില്ല, എന്നാൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, എന്താണ് അതിനെ കുറിച്ച് ചിന്തിച്ചേക്കണേ? ഇപ്പൊ സയന്റിഫിക് എന്ന് പറയുമ്പോ
എങ്ങനെ പറയാ, ദോഷങ്ങളാ? ഗുണദോഷങ്ങൾ, ഗുണദോഷം, ഗുണദോഷങ്ങൾ, ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാ. നേരത്തെ പറഞ്ഞ ഇത് മുഴുവൻ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഇത് മുഴുവൻ ഇതിന്റെ ഓർമ്മയിലൊന്നുമില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് നിങ്ങളുടെ പോലെ കുട്ടിയായിട്ട് വന്നിരിക്കുന്നു, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എനിക്ക് ആ രംഗത്ത് ജോലിയല്ല, ഞാൻ ഈ ടി വിയിൽ സോളാർ സോളാർ എന്ന് കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഗുണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഈ ഇപ്പോ ഇടുക്കി എന്നൊക്കെ അല്ലേ നമ്മള് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്, വെള്ളമൊക്കെ ഇതാക്കിട്ട്. വെള്ളം തീരുന്ന വലിയ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോ വെയിൽ വെച്ചിട്ട് സോളാർ കൊണ്ട് വീട്ടിലാക്കും. പിന്നെ ദോഷങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ ഓരോ രംഗത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ചിന്തയില് നമ്മുടെ പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കും, ഇത് വലിയ മോശം, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപാട് വലിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോ അത് പ്രകൃതിക്ക് ദോഷമാണ്. അത് അല്ലെങ്കിൽ പെരിയാറിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഇന്നലെ സംസാരിക്കുകയായിരുന്നു, പെരിയാറിൽ ആരൊക്കെയോ എന്താണ് ഒരു കെമിക്കൽ ഫാക്ടറിയുടെ കംപ്ലീറ്റ് വേസ്റ്റും ഡംപ് ചെയ്ത് പെരിയാറ് മുഴുവൻ മലിനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ കമ്പനി തുടങ്ങിയ ആൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താ ഒരു കമ്പനി തുടങ്ങുന്ന ആളെ മിസ്സാ ഭാരണം ഈ വേസ്റ്റ് മുഴുവൻ ഇങ്ങനെ പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്നത് ശരിയാണോ? അതിനു വേണ്ടി വേറൊരു ഏരിയ ഉണ്ടാക്കുക, അവിടെ കത്തിച്ചളയ, അവിടെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ പല പല പുതിയ മോഡേൺ ടെക്നിക്സ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഇത് ക്ലീൻ ചെയ്യാനും ഇതൊക്കെ ഉള്ളത്. പക്ഷെ ഇവരത് ചെയ്യാതെ നേരെ ആരൊക്കെയോ ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഇങ്ങനെ പേപ്പറിലൊക്കെ വായിക്കണതാണ്, ഇങ്ങനെ കൊണ്ട് ഇടുകയാണ്. അപ്പൊ നമ്മുടെ പെരിയാറും ആകെ കംപ്ലീറ്റ് മലിനായിട്ട് അത് കേടായി പോകുന്നു, അതിന്റെ ഉണ്ടായിരുന്ന ബാക്കി പ്രശ്നങ്ങൾ വേറെ. അപ്പൊ നേരത്തെ ഈ കമ്പനി തുടങ്ങുന്ന കാര്യം തുടങ്ങണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, തുടങ്ങാം. തുടങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണ്ടേ, ഈ വക കാര്യങ്ങളൊക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ വേസ്റ്റ് ഉണ്ടാവും, അത് ക്ലീൻ ചെയ്യ, ആ അങ്ങനെ ആ ചിന്തിക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്. ആ ഞാൻ പറഞ്ഞു എനിക്കൊരു കമ്പനി തുടങ്ങണം, തുടങ്ങുന്നോണ്ട് കുഴപ്പമില്ല, എനിക്ക് ഫാമിലി ഒക്കെ വേണം, കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈസ ഉണ്ടാവും, ഇത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇതുപോലെ എന്താ പറയുക, ഇത് എൻറ്റയർ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ സാധനം നമ്മൾ ഏത് ജോലിയായാലും ചിന്തിക്കാൻ പറ്റണം എന്നാണ് നമ്മുടെ ഈ ഡെവലപ്മെന്റ് വിസ്റ്റത്തിന്റെ ഒരു ഫണ്ടമെന്റൽ ചിന്താഗതി, അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് കാര്യത്തിലായാലും. അപ്പൊ ഏത് രംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ളത് വിഷയമല്ല. അപ്പൊ നമ്മളിപ്പോ ഏത് എല്ലാവരും കൈ കഴുകുന്നതിനെ കുറിച്ച് പറയുന്നു അല്ലേ. ഈ കൊറോണ വൈറസ് വന്നപ്പോൾ, കൊറോണ വൈറസ് വന്നപ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കണം. പക്ഷെ അത് വരുന്നേക്കാൾ മുമ്പ് തന്നെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഏത് രംഗത്തായാലും ഇതുപോലെ ഒരു ഡെവലപ്മെന്റ് വിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഡെവലപ്മെന്റ് വിസ്റ്റം എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ഏത് രംഗത്തായാലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അതിനെ ഡിഫറെന്റ് ആയിട്ട് വേറെ കാതറിൻ, കാതറിൻ എന്ത് പറയണു? കാതറിൻ പബ്ലിക് സ്പീക്കർ ആവണമെന്നാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പബ്ലിക് സ്പീക്കർ ആവാനാണ് അതിൽ ആഗ്രഹം എന്ന് പറഞ്ഞു. ഡിസൈനർ ഏത് രംഗത്താണ് ആഗ്രഹിക്കുന്നത് അവൻ? അതങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഏതാണ് ഇഷ്ടമുള്ള സബ്ജക്ട്? സബ്ജക്ട് എന്ന് പറയുമ്പോ ഏത് വിഷയമാണ് ഇഷ്ടം പഠിക്കുന്നതില്? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, സോഷ്യൽ. പിന്നെ ആ ഓക്കെ, സോഷ്യൽ സ്റ്റഡീസ് ആണ് ഇഷ്ടം, സോഷ്യൽ സയൻസ്. ഓക്കെ, ആ അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ ആദ്യം എന്താണ്, നമ്മള് ഡെവലപ്പ് ആവണം അല്ലേ, കഴിഞ്ഞ ഫാമിലി ഡെവലപ്പ് ആവണം ചിന്തിക്കണം. അപ്പൊ നമുക്കൊരു ജോലിയൊക്കെ വേണം, ജോലിയൊക്കെ കിട്ടി ഫാമിലിയൊക്കെ വേണം, ഫാമിലി ഡെവലപ്പ് ആവണം. അത് കഴിഞ്ഞ തൊട്ടടുത്ത് മുണ്ടൂർ പഞ്ചായത്ത്, കൈപ്പറമ്പ് പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ല, ജില്ല ആണ് ചിന്തിക്കും, ജില്ല, സ്റ്റേറ്റ്, നമ്മുടെ കേരളം ഡെവലപ്പ് ആവണം ചിന്തിക്കും, രാജ്യം ഡെവലപ്പ് ആവണം എന്നൊക്കെ ചിന്തിക്കും, ശരിയല്ലേ? ആ അപ്പൊ ഈ ഡിസൈൻ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു വരികയായിരുന്നു. കാരണം ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു, കമ്പനിയൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒരാൾ കമ്പനി ഈ പെരിയാർ വാലുവ ഭാഗത്ത് കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങനെ
പെരിയാർ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. അപ്പൊ അത് ശരിയല്ലല്ലോ. കാര്യം ഡെവലപ്പ് ചെയ്ത ആൾക്ക് പൈസയൊക്കെ ഉണ്ടാക്കി, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ വേസ്റ്റ് മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ക്ലിയർ അത് ശരിയാക്കാതെ നദിയിൽ കൊണ്ട് തട്ടുന്നു. അപ്പോൾ അത് ശരിയല്ലല്ലോ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, കമ്പനി തുടങ്ങുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ നമ്മളിതൊക്കെ ചിന്തിക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഡിസൈനർ ആവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബം അല്ലെങ്കിൽ വില്ലേജ് സ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഡെവലപ്മെന്റ് സിസ്റ്റം, ഒരു വിവേകമാണെന്നാണ്. ആ ചിന്തിക്കണം. അതിന് ചില ആൾക്കാരിങ്ങനെ ചിന്തിച്ചാലും പൈസ ഇങ്ങനല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു ജോബ് അതില് കൂടുതലും പൈസയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യുക, അതിന്റെ ഡീമെറിറ്റ്സോ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഒന്നും നോക്കില്ല, ദോഷങ്ങളൊന്നും നോക്കില്ല. എല്ലാ സൊസൈറ്റിയിലും പ്രശ്നം ഇല്ല, പെട്ടെന്നൊന്നും മാറില്ല. അതിന്റെ അതപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ ഓരോ ജോലിയിലും അങ്ങനെ ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് വിസ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ഐ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ തുടങ്ങി ഈ മൊത്തം രാജ്യം അല്ലെങ്കിൽ ഭൂമി മൊത്തമായി ഭൂമിയുടെ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായി എന്ന് നമ്മുടെയും കൂടി അനുഭവമാണ്. നമ്മളിപ്പോ സതീഷ് സാറൊക്കെ കമ്പനി തുടങ്ങിയിട്ടുള്ള ആളാണ്, ഞാനൊന്നും കമ്പനി ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആള് വലിയ കാര്യമായിട്ട് ചിന്തിക്കുകയും റീസൈക്ലിംഗ് വേസ്റ്റ് എങ്ങനെ കുറയ്ക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ബേസിക് നീഡ്സ് ഓഫ് എ ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റിന്റെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ എന്തായാലും എന്താണ് ബേസിക് നീഡ്സ്? ഇതിൽ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, പല കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അഞ്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ഹൗസ് ആൻഡ് ഷെൽട്ടർ, ഓക്കെ. രണ്ട് ഫുഡ് ക്ലോത്തിങ്. മൂന്ന് എഡ്യൂക്കേഷൻ ആൻഡ് ഫെസിലിറ്റീസ്, റിലേറ്റഡ് ഫെസിലിറ്റീസ്. ആക്സസ് ടു ഹെൽത്ത് കെയർ. ആൻഡ് ദെൻ കംസ് ആക്സസ് ടു കൾച്ചറൽ, സ്പോർട്സ്, ലൈബ്രറി ഫെസിലിറ്റീസ്. So we have 5 points here: house, shelter, food, clothing, education facilities, access to healthcare, access to cultural, sports, library and facilities. So now we have around 20, right, 20 guys from different parts of Mundur, Kaipram, Panchayat. Now this is my question, all of you, Gautam, Gatherin, Aditya, Ashwin, do you have all these? Do you have a house? Do you get enough food and clothing? Do you have a continuous source of all this? Do you have education facilities? Do you have access to sports facilities? Do you have access to your nearest hospital, or is it nearby, your 1 kilometer nearby? Do you have an easy access? Is it good? So what is your answer for this? Yes, sir. Alara varne Shreyas. ആ ശ്രേയസ്, ശ്രേയസിന് ഈ ഹൗസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഇല്ലാത്തുണ്ടോ? ഇല്ല, ഇതിലെല്ലാം ഉണ്ട്. കാതറിൻ പറയൂ, ഇതിൽ എല്ലാം ഉണ്ടോ? ഈ പറഞ്ഞതെല്ലാം ഉണ്ടോ? ലൈബ്രറി ഫെസിലിറ്റീസ് അത് ഇല്ല, ലൈബ്രറി ഫെസിലിറ്റീസ് കുറവാണ്. ഗൗതം എല്ലാം ഉണ്ട്. മിസ്, ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞ എല്ലാവരെ സംബന്ധിച്ച്, ലോകത്തെ ഏത് മനുഷ്യനെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, കുറെ പേര് പറഞ്ഞു ഇത് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, കുറെ പേര് ഇതൊക്കെ ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. ഇത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഐ ഹാവ് ഓൾ ദിസ് ദെൻ ഐ ആം ഡെവലപ്ഡ്. അപ്പൊ ഇതിലൊരു 10-12 പേര് എനിക്ക് തോന്നുന്നു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഐ ഹാവ് ഓൾ ദിസ് ദെൻ ഐ ആം ഡെവലപ്ഡ്. സംബന്ധിച്ചോ? ഈ ലൈബ്രറി ഒക്കെ ഉള്ളവരുണ്ട്, കളിസ്ഥലം ഉള്ളവരുണ്ട്, എഡ്യൂക്കേഷൻ ഒക്കെ നന്നായി കിട്ടുന്നവരുണ്ട്, നല്ല സ്കൂളിൽ പഠിക്കുന്ന നല്ല അധ്യാപകരുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയി കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയോ?
അപ്പൊ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങള് കുറെയൊക്കെ എല്ലാവരുടെ തൊട്ടടുത്തുണ്ട്, എന്നാ കുറെ അത് അത്ര ശരിയായ രീതിയിലല്ല നടക്കണെന്നുള്ള ചിന്തയുണ്ട്. അത്ര നന്നായിട്ടൊന്നും അല്ല നടക്കുന്നത്. ലൈബ്രറി ഒക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് അതൊന്നും കൊള്ളൂല, അവിടൊന്നും കേറി വലിയ കാര്യമൊന്നും, അങ്ങനെ ചിന്തിക്കണ്ടോ? എങ്ങനെ സ്കൂളിലെ ആ ഫെസിലിറ്റി ഇല്ല, ഇത് കുറവാണ്, ഇത് പോരാ, ഇതിങ്ങനെയല്ല വേണ്ട, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടോ? ഏതായാലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഏതൊക്കെയാണ് നിങ്ങളുടെ തൊട്ടുപാട് ഡെവലപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാൻ പുതിയ ഒരു ഒരു സ്ലൈഡ്, ഒരു സ്ക്രീൻ നിങ്ങളുടെ മുന്നിൽ ഇടുകയാണ്. ഡെവലപ്മെന്റ് എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള എല്ലാ വാക്കും ഈ സ്ക്രീനിലുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് എന്നൊരു വാക്കുണ്ട്, എല്ലാവരും കേൾക്കണല്ലേ. കരിയർ ഡെവലപ്മെന്റ്, കോർപ്പറേറ്റ് ഡെവലപ്മെന്റ്, എനർജി ഡെവലപ്മെന്റ്, ഗ്രീൻ ഡെവലപ്മെന്റ്. ഗൗതം, ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ലാൻഡ് ഡെവലപ്മെന്റ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം ആ പരിപാടി, അതൊക്കെ താല്പര്യമുള്ളവരുണ്ടോ? റിസർച്ച് ഡെവലപ്മെന്റ്, ട്രെയിനിങ് ഡെവലപ്മെന്റ്, ഫണ്ട് റേസിംഗ്, ഇങ്ങനെ പല മേഖലകളുണ്ട്. ഇങ്ങനെ പല വേർഡുകൾ ഞാൻ കുറെ കേട്ടിട്ടുള്ള കുറെ വാക്കുകൾ, ഇതിലെല്ലാം എനിക്ക് അറിയൊന്നുമില്ലാട്ടെ. ഞാൻ എല്ലാം ഡെവലപ്മെന്റ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് എല്ലാം നിങ്ങളുടെ മുന്നിൽ നിരത്തി വെച്ചേക്കാണ്. ഇതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം, നമ്മൾ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അതിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കാം. അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ? അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, ഫോറസ്റ്റ് ഡെവലപ്മെന്റ്. രണ്ടു ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു, 300 ഏക്കർ ഫോറസ്റ്റ് മറ്റേ എന്താണ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് കൃഷി നടത്താൻ പോവാണ്. കേട്ടോ, ആരെങ്കിലും കേട്ടോ വാർത്തയില്, ഒരു 300 ഏക്കർ നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് കൃഷി ചെയ്യാൻ പോവാന്നാ പറയണേ. അത് ഡെവലപ്മെന്റ് അല്ലേ? ശരിയല്ലേ ആദിത്യ? ഡെവലപ്മെന്റാണ്. ആ അപ്പൊ ഈ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? ആരെങ്കിലും ഒരാള് കൃഷി ചെയ്യുന്ന താല്പര്യമുള്ളവര്, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത് ഇതിൽ ഈ ഗ്രൂപ്പിൽ ആർക്കാണ് കൃഷി താല്പര്യമുള്ളത്? അഗ്രികൾച്ചറൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് താല്പര്യമുണ്ട്. അതാരാത്? ഗൗതം. ഗൗതം, ഇപ്പൊ ഇങ്ങനെ അല്ല, ലോക്ക്ഡൌൺ ഒക്കെ നമ്മൾ കൃഷി ചെയ്തില്ലെങ്കിൽ പുറമൊന്ന് സംഭവങ്ങളൊന്നും വരില്ല, നമ്മൾ തന്നെ ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത്. വലിയ പ്രശ്നത്തിലേക്ക് കാര്യം പോകണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ. അപ്പൊ എല്ലാവരും കിട്ടുന്ന സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ കൃഷിയുടെ കാര്യം പറയുമ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ക്ലൈമറ്റ് സപ്പോർട്ട് ചെയ്യണ്ടേ? പിന്നെ സോയിലും സപ്പോർട്ട് ചെയ്യണം. ആ സോയില്, സോയില് നന്നാവണം. പിന്നെ ഇത് ചെയ്യുമ്പോഴുള്ള വേറെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോ ചില സമയത്ത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞ പിന്നെ അടുത്ത തവണ അത്ര നന്നായിട്ട് വരില്ല, ചിലപ്പോ മാറി വരും. പിന്നെ അതിനെ മറികടക്കാനായിട്ട് വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ വാക്ക് കേട്ടുണ്ടോ? ബയോഡൈവേഴ്സിറ്റി, കാർബൺ സ്റ്റോക്ക്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ബയോളജിയിൽ ഉണ്ടാവുമല്ലോ, ഒക്കെ പഠിച്ചില്ലേ? കാർബൺ സ്റ്റോക്ക്, ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബയോഡൈവേഴ്സിറ്റി കേട്ടോ, ഓർമ്മയുണ്ട്. നമ്മുടെ ഇക്വേറ്ററിനും എടുത്തും വലത്തുള്ള അതിന് ഭയങ്കര ബയോഡൈവേഴ്സ് ഏരിയ എന്നാ പറയാ. ആ ഈ പ്ലാന്റ്സിന്റെ ഒക്കെ ഈ അനിമൽസിന്റെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇതില്ലേ, മറ്റേ ജീവിക്കണ രീതി, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ, പ്ലാന്റ്സ് ആയാലും മറ്റു തരത്തിലുള്ള ഓർഗനിസം ഒരുപാടുള്ള ജൈവ വ്യവസ്ഥ വൈവിധ്യങ്ങളുള്ള സ്ഥലമാണ് കൂടുതലും നമ്മുടെ ഇക്വേറ്ററിന്റെ ഒക്കെ ഈ ചൂടുള്ള പ്രദേശങ്ങൾ എന്ന് പറയില്ലേ, ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ പ്രദേശത്തൊക്കെയാണ്. അതുപോലെ ഇക്വേറ്ററിന്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട്. അപ്പോ അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്തുകൊണ്ടാ ഫ്ലാറ്റ് പണിയരുത്, അല്ലെങ്കിൽ അവിടെ ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം അത് നശിച്ചു പോകുന്നതുകൊണ്ടാണ്, ലോകത്തിന് തന്നെ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതങ്ങനെ അത് സംരക്ഷിക്കേണ്ടത് കൂടി ആവശ്യമാണ്. ഈ കൃഷി ചെയ്യാന്ന് പറയുമ്പോഴും കൃഷിയിലിപ്പോ ഒരു രീതി എന്ന് പറയുന്നത് ജൈവ കൃഷിയാണ് തന്നെ. അപ്പൊ ജൈവ കൃഷി എന്ന് പറയുമ്പോ ഈ സോയിലെ ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ സ്റ്റോക്ക് നിലനിർത്തിക്കൊണ്ട് ഈ കാടിലൊക്കെ, കാടുകളിലൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്, അതേപോലെ അങ്ങനെയാകുമ്പോൾ കുറെ കൂടി ഈ ലാൻഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ അഗ്രികൾച്ചറൽ നമ്മൾ ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ ചെറിയൊരു
കൃഷി വീടിന്റെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, സ്ഥിരമായിട്ട് ചെയ്യുന്ന നിങ്ങളെ അച്ഛനമ്മയ്ക്കൊക്കെ അറിയുണ്ടാവും. ഒരു സ്ഥലത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കൊല്ലം തുടർച്ചയായി മൂന്നാമത്തെ കൊല്ലം എന്തെങ്കിലും ഒരു ചെറിയ ലാൻഡ് യൂസായി ബന്ധപ്പെട്ട് അപ്പൊ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് വേറെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയും. ഈ സ്ക്രീനിൽ നിങ്ങൾ ഒരു ബോക്സ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്, സോഷ്യൽ ഇക്കണോമിക് സിനാരിയോ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പെൺകുട്ടി ആയിക്കൊള്ളട്ടെ ആൺകുട്ടി ആയിക്കൊള്ളട്ടെ, ഇപ്പൊ നിങ്ങൾ ഒരു ഒരു കൃഷിക്കാരനെ നിങ്ങൾ ഭാവിയിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പെണ്ണാണെന്ന് വ്യത്യാസമല്ലേ, നിങ്ങൾ കൃഷിക്കാരെ കൃഷിയാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിന് തയ്യാറാണോ? ഗൗതം ഒരു പെൺകുട്ടി, നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ്, കൃഷിയാണ് ജോലി, വീട്ടിൽ വെറുതെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തയ്യാറാവോ? ആ ഗൗതമിന് കുഴപ്പമില്ല, പെൺകുട്ടികൾ ഗ്യാദറിങ് അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണ്, ഒന്നും കുഴപ്പമില്ല, എനിക്ക് കൃഷിക്കാരനായാലും കുഴപ്പമൊന്നുമില്ല, കൃഷി എന്ന് പറയണോണ്ട് വിഷമമുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇത് നമ്മുടെ ഒരു സോഷ്യൽ ഇക്കണോമിക് സിനാരിയോ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഓരോ ജോലികളും അത് ഇതൊക്കെ വരുമ്പോൾ ഒരു ഒന്നിന്റെ പിന്നാലെ പോവാന്ന് പറയില്ലേ, ഓരോ ബൂം എന്ന് പറയും ഓരോ കാലഘട്ടത്തിൽ. ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു അതിന്റെ പിന്നാലെ. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ചില ഷൈനിങ് ആയിട്ടുള്ള ജോലികളും കൂടുതൽ സാധ്യതകളുള്ള ജോലികളും മനുഷ്യർ തേടി പോകുന്നതുണ്ട്. അപ്പൊ വേറെ പലതിൻ്റെയും വാല്യൂ ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. അത് ആ ജോലി മോശമായിട്ടൊന്നല്ല, നമുക്കിപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ഇതൊക്കെ വരുമ്പോൾ ഇത് ഇതിനെ സൈഡ് ലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇത് വേണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ചിന്തിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഇല്ലേ, ആ വലിയ ഫ്ലാറ്റ് വേണം, വലിയ ഫാക്ടറി വേണം, അതൊക്കെ വേണം. അപ്പൊ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയും ചിന്തിക്കില്ല, ഒന്നും ചിന്തിക്കില്ല, എന്തും ചെയ്യാന്നുള്ള ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോരുത്. നിങ്ങളിപ്പോ നിങ്ങൾ എല്ലാവരും അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഒന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, അതൊക്കെ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, എൻ്റെ വീടിൻ്റെ അടുത്ത് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, സമയം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഉണ്ടാക്കി ചെയ്യാം, നമ്മുടെ ചെയ്യുന്ന ജോലിയോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. നല്ലൊരു കാര്യമാണത്. പ്രകൃതി ആർക്കാ ഇഷ്ടമില്ലാത്ത, എല്ലാവർക്കും പ്രകൃതി ചുറ്റും നല്ല രസമായിട്ട് കാണാന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ ഒരേ സമയം ഫലം തരുന്നതുമാണ് അത്. അതോടൊപ്പം നമ്മളത് ഒരു ഗ്രീൻ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കാണാവുന്ന ഒരു കാര്യമാണ്. ഈ സോളാർ എനർജി നമ്മൾ ആദ്യം ഞാനൊരു ചോദ്യം ചോദിച്ചു, സോളാറിന്റെ ഒരു പ്രത്യേകത, ഈ കോൾ പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ ഒരു കമ്പാരിസണിൽ നമ്മൾ പൊല്യൂഷനൊക്കെ റിലേറ്റീവ്ലി കുറയ്ക്കുന്ന അല്ലെങ്കിൽ കുറവുള്ള, വേറെ പ്രശ്നങ്ങളുണ്ട് എന്നാലും റിലേറ്റീവ്ലി നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറവുള്ളൊരു സാധനമാണ് സോളാർ എനർജി. ഹൈഡ്രോ ഇലക്ട്രിക് ഇത് അങ്ങനെ തന്നെയാണ്, പക്ഷെ നമ്മൾ അവിടെ ഒരു ഫോറസ്റ്റുമായിട്ടൊരു മലപ്പെടുത്ത അല്ലെങ്കിൽ ഡാമൊക്കെ പണിയുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ സോളാറിന് അങ്ങനെ സ്ഥലത്തിൻ്റെ ഉപയോഗം, പിന്നെ അത് അത് സോളാർ എക്യുപ്മെൻറ്റിൻ്റെ ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എന്താ പറയുക, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് കുറവുള്ള ഒരു സാധനമാണ്. അതാണ് അതിൻ്റെ ഒരു, നമ്മൾ നേരത്തെ ഞാൻ മിസബാണിച്ച് പറഞ്ഞതുകൊണ്ട് സോളാർ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഗുണവശമാണ്. അപ്പൊ ഗുണം ദോഷം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പൊ ഗ്രീൻ ഡെവലപ്മെന്റിൽ പെടുന്ന ചില കാര്യങ്ങളാണ് അത്, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. ഒരു ഞാൻ വാർത്തയിൽ വായിച്ചാണ് ഫോറസ്റ്റ് മാത്രം ഡെവലപ്പ് ചെയ്യുക, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഒരു ജോലിയായിട്ട് ഏറ്റെടുത്തിരിക്കുക. പക്ഷെ അതിന് പൈസയൊക്കെ വേണം, അത് ഇങ്ങനെ പൈസയുള്ള എൻ ജി ഒസും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നവരുണ്ട് സമ്പാദിച്ചതുപോലെ. നേരത്തെ പറഞ്ഞ പോലെ ജോലിയൊക്കെ കിട്ടി സമ്പാദിച്ച് എന്നാൽ പിന്നെ ഇനി ഫോറസ്റ്റ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ല സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് ആസാമിൽ അതുപോലെ പല സ്ഥലങ്ങളിലും സൗത്ത് അമേരിക്കയിലൊക്കെ ഈ കാടുകൾ ഇല്ലാണ്ടായപ്പോൾ അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമ്മൾ ഡെവലപ്മെന്റ് എന്ന് ഒരാൾ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പല ഡൈമെൻഷൻസ് ഇതിനുണ്ട്, അത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ ഇന്നത്തെ എൻ്റെ സെഷൻ. ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് നാളെ തുടരാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതിലേക്ക് വരാം. ഇത്രയേ ഉള്ളൂ. നാളെ വരുമ്പോൾ ഒന്നും കൂടി ഷാർപ്പായിട്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ, എന്ത് ജോലിയാണ് ചെയ്യാൻ ആഗ്രഹം. എല്ലാവരും ഒരു രണ്ട് ജോലിയെങ്കിലും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ജോലിയെങ്കിലും
ഒരു പേപ്പറിൽ എഴുതിയിട്ട് വരണം. അതാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം.